ബേസിലിന്റെ അടുത്ത് ഞാൻ കഥ പറയുന്നു. അവനെ ഫൈനൽ പടം കാണിക്കാനേ പറ്റത്തുള്ളൂ. അത് വേറെ വേറെ വകുപ്പ്, അത് നമുക്ക് പറ്റൂല. പക്ഷെ ബേസിൽ ഒരു തവണ നിന്നതേ പഠിച്ചോണ്ട് ഓടി. ബേസിൽ പഠിച്ച എന്താന്ന് ദൈവത്തിനറിയാം. അത് അതായത് തിര നടക്കുന്ന സമയത്ത് ഞാനും ശോഭന ചേച്ചിക്ക് സീൻ ബ്രീഫ് ചെയ്യണമല്ലോ. അപ്പൊ ചേച്ചിക്ക് ഞാൻ സീൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവൻ എപ്പോഴും ക്ലാബ് ബോർഡും പിടിച്ചിട്ട് ഞാനും ചേച്ചി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബേസ് ഇവിടെ വന്ന് നിൽക്കും. ബേസ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഫസ്റ്റ് പടമാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം അറിയാനുള്ള പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്ന് നിൽക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ ചന്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് അവിടെ. അപ്പൊ ഞാനും ചേച്ചിയും കൂടെ സംസാരിക്കുമ്പോൾ ഇവൻ നടക്കുന്നത് ഇത് നമ്മൾ കാണൂല്ലേ, ഈ വിരൽ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ കാണൂല്ലേ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. വർക്കിംഗ് സ്റ്റിൽ നോക്കുമല്ലോ നമ്മള്, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ വർക്കിംഗ് സ്റ്റിൽ നോക്കുമ്പോൾ എല്ലാ വർക്കിംഗ് സ്റ്റിലും ഞാൻ ശോഭന ചേച്ചി മാത്രമുള്ള ഒറ്റ ഫോട്ടോ ഇല്ല, എല്ലാത്തിലും കുമ്പിടി പോലെ ഇവനെ ഇപ്പിട്ട്. ഇതി നിങ്ങള് ഒരുമിച്ച് വർക്ക് ചെയ്തത് നമ്മുടെ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലല്ലേ, നിങ്ങൾ ഒരുമിച്ച് അതായത് അസിസ്റ്റ് ചെയ്ത് നിന്നത് ഗണേഷ് വിനീതിന്റെ അസിസ്റ്റ് ചെയ്ത് നിന്നത് ലാസ്റ്റ് ആ മൂവി അല്ലേ. അതിനുശേഷം വന്നത് പിന്നെ ഗണേഷിന്റെ രീതി ഇത് തന്നെ മാറി മാറി വന്നു. അത് ഇപ്പൊ നമ്മൾ അത് ആലോചിക്കുമ്പോ തന്നെ ആ മൂവി റിലീസ് ചെയ്ത ഡേറ്റും ഇപ്പൊ വരാൻ നാം പൂക്കാലോ രണ്ടും April 8 തന്നെയല്ലേ റിലീസ്. അതൊക്കെ നിങ്ങൾ അത് ഇതേപോലെ ജസ്റ്റ് ഹാപ്പൻഡ് ആണോ അതോ പ്ലാനിങ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ആക്ച്വലി ഗണേഷിന്റെ പടത്തിന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ട്. October 21 ആനന്ദം റിലീസ് ആവുന്നത്. October 21 രാവിലെയാണ് ദിവ്യ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി കുഞ്ഞാവുന്നത് അറിയുന്നത് പ്രെഗ്നന്റ് ആണെന്നുള്ളത് അറിയുന്നതും October 21. അപ്പോ അത് ഭയങ്കര അന്ന് രാവിലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 21 രാവിലെ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. നമുക്ക് ചില സൂചനകൾ പറച്ചോൻ തരുമെന്ന് അറിയില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ സിനിമ എന്തായിരിക്കും റെസ്പോൺസ് ഇങ്ങനെ ആലോചിക്കുമ്പോ ദിവ്യ ഇങ്ങനെ ഈ സ്റ്റിക്കും പിടിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് കാണിച്ചു തന്നു, ഡബിൾ ലൈൻ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു പറച്ചോൻ ഇത് ഇത് സൈനാണ് എന്തായാലും. എനിക്ക് അങ്ങനെ ലൈഫിൽ പല സമയത്തും നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് ഒരു കിട്ടും ഒരു സാധനം വരും തരാറുണ്ട്. അങ്ങനെ വന്നതാണ് ആനന്ദമായത്. ആനന്ദം ഓക്കെ, നമുക്ക് ഇനി പൂക്കാലത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് എത്താം. എന്തുകൊണ്ട് നമ്മൾ എല്ലാരും പോയിട്ട് ഈ പൂക്കാലം മസ്റ്റ് വാച്ച് എന്ന് പറയാൻ പറ്റുമോ? ആ പ്രോപ്പറായിട്ട് പറയാൻ പറ്റും, അതിനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. എനിക്ക് അതിന് ഇൻഹെറന്റ് ആയിട്ട് അതിനകത്തൊരു ഒരു ഹാർട്ട് ഉണ്ട് ആ ഫിലിമില്. നല്ല ഇപ്പൊ നമ്മൾ ബാക്കി പറയുമ്പോൾ നല്ല എഫേർട്ടും സിൻസിയറിറ്റി ഉണ്ട്, അതൊന്നും അല്ലാണ്ട് ആ സിനിമയ്ക്കൊരു സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വാക്ക് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട്.